ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും എൽ ഡി സിയുടെ സിലബസ് കണ്ടിട്ടുണ്ടാവും ആ സിലബസ് വെച്ചിട്ടായിരിക്കും ഇനി നമ്മളുടെ എസ് സി ആർ ടിയുടെ ക്ലാസ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് സി ആർ ടിയുടെ അതായത് ടെൻത്ത് ലെവലിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അതായത് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഈ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ് സിലബസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ലോകം ചരിത്രം അതായത് ചരിത്രത്തിൽ ലോകത്തിൽ വരുന്ന അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ വിപ്ലവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ പത്താം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് നൽകിയിട്ടുള്ളത് ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു നോട്ടിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒരു തവണ കൂടി വായിക്കുകയോ വേണം ഇതിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നമ്മളത് വേറൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം നോക്കാനുള്ള ഈ ബോക്സിലുള്ളതാണ് ജ്ഞാനോദയം യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് യുക്തിചിന്ത പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു ഇത് എന്താണ് ജ്ഞാനോദയം എന്നുള്ള ഒരു ചെറിയൊരു കാര്യം പറയുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു കാര്യമല്ല ഇനിയുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രാതിനിധ്യം നികുതിയില്ല പതിനെട്ടാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത് ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതായിരിക്കും പി എസ് സി ചോദിക്കുക അപ്പോൾ ശ്രദ്ധിക്കണം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇനി പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ കുടിയേറ്റക്കാരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെയുള്ള വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു അവ ഭൂപടത്തിൽ നിന്നും കണ്ടെത്താം നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഒന്നാമത്തെയാണ് ജോർജ് ജോർജിയ അടുത്തതാണ് സൗത്ത് കരോലിന അടുത്തത് നോർത്ത് കരോലിന അതിനുശേഷം മേരിലാൻഡ് വെർജിനിയ ദലാവയർ ന്യൂ ജേഴ്സി പെനിസിൽവാനിയ ന്യൂയോർക്ക് കണക്റ്റിക്റ്റ് റോഡ് ഐലൻഡ് മാസാച്യൂസെറ്റസ് ന്യൂ ഹാമ്പയർ ഈ പതിമൂന്ന് കോളനികളായിരുന്നു അവ ഇത് വെറുതൊന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നു ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നുമല്ല നിങ്ങൾ അമേരിക്ക സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ആ മുദ്രാവാക്യമാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് അടുത്തതാണ് അമേരിക്കയിലെ കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു ഇവർ അറിയപ്പെട്ടിരുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ എന്നുള്ളത് യൂറോപ്യൻ കൂടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ കവർന്നു ഇതിൽ പ്രധാനമായിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് റെഡ് ഇന്ത്യക്കാരെ വിളിച്ചു എന്നും അതുപോലെ തന്നെ അവരുടെ അതായത് ആ കോളനിയിൽ സ്ഥാപിച്ച ഇവരെ തീർത്ഥാടക പിതാക്കൾ എന്നും പറഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഇനി തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർകാൻഡലിസം എന്നറിയപ്പെട്ടിരുന്നു എന്താണ് മെർകാന്റലിസം എന്ന് ചോദിച്ചാൽ കച്ചവടക്കാർ കോളനികളിൽ വിൽക്കുന്ന അതായത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് മെർക്കാനലിസം എന്നറിയപ്പെടുന്നത് ഈ മെർക്കാനലിസ്റ്റിന്റെ നിയമങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം രണ്ടാമത്തെ എന്ന് പറയുന്നത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ മൂന്നാമത്തെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുരേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം നാലാമത്തെ നിയമമായിരുന്നു കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം ആറാമത്തെ നയമാണ് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം ഈ അഞ്ച് നിയമങ്ങളായിരുന്നു മെർക്കാൻ ലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത് അടുത്തതാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നു ആയിരത്തി എഴുന്നൂറ്റി ിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് ഈ വർഷം മാത്രം നിങ്ങൾ ഇതിൽ നോ ഓർത്തു വെച്ചാൽ മതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് എന്നുള്ളത് ഇനി ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം ജോൺ ലോക്ക് പറഞ്ഞ വാക്കാണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ശ്രദ്ധിക്കണം മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇങ്ങനെ പറഞ്ഞ വ്യക്തിയായിരുന്നു ജോൺ ലോക്ക് എന്ന് പറയുന്നത് ഇത് എന്തായാലും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെ ഉള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആയിരിക്കും ചോദിക്കുക ഇത് ചരിത്രം ലോകം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇതായിരിക്കാൻ ചോദിക്കാൻ സാധ്യത അടുത്ത വ്യക്തിയാണ് തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന് എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് തോമസ് പെയിൻ ശ്രദ്ധിക്കണം ഈ രണ്ട് വ്യക്തികളും ഒരേപോലെ പഠിച്ചു വെക്കണം ഇങ്ങനെയുള്ള കോഴ്സ് എല്ലാവരുടെയും ഇത് മാത്രമല്ല നമ്മൾ അഞ്ചാം ക്ലാസിന്റെ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു ഗാന്ധിജി പറഞ്ഞതും അങ്ങനെ ഓരോരുത്തർ പറഞ്ഞതും അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം പി എസ് സിയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അടുത്തൊരു ഹെഡിങ് ആണ് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളിലെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാൽ സമ്മേളിച്ചു ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഫിലാൽ വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലായിരുന്നു തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനതയ്ക്ക് ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാലിഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് ശ്രദ്ധിക്കണം തോമസ് പെയിനിന്റെയാണ് കോമൺ സെൻസ് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ലേഖനത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരികിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ കോൺഗ്രസ് രോഗപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത് ആ ഭാഗമാണ് ഈ ഇരിക്കുന്നത് എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ സ്രഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ജീവിതം സ്വാതന്ത്ര്യം ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ് ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ളവയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാൻ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഇതായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരിസ് ഉടമ്പടി പ്രകാരം ശ്രദ്ധിക്കണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരിസ് ഉടമ്പടി പ്രകാരം പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു തുടർന്ന് ഫിലാൽഡെൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവിടെ അവസാനിച്ചു ഇനി അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിൽ പി എസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഒന്നാമത്തെയാണ് ഞാനാണ് രാഷ്ട്രം ചിലപ്പോൾ ഇതൊന്നും ചോദിക്കില്ല ഞാനാണ് രാഷ്ട്രം എന്ന് അവകാശപ്പെട്ടത് ആരാണ് എന്നായിരിക്കും ചോദിക്കുക അത് പറ പറഞ്ഞ വ്യക്തിയാണ് ലൂയി പതിനാലാമെന്ന് ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇങ്ങനെ പറഞ്ഞ വ്യക്തിയായിരുന്നു ലൂയി പതിനാലാമൻ അടുത്ത വ്യക്തിയാണ് ലൂയി പതിനഞ്ചാമൻ എനിക്കു ശേഷം പ്രളയം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പി എസ് സി മുന്നേ ചോദിച്ച ചോദ്യം കൂടിയാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ ഇത് ചോദിച്ച വ്യക്തിയായിരുന്നു മേരി ആൻഡോയിനറ്റ് ഈ വ്യക്തിയെ കുറിച്ചിട്ടായിരുന്നു പി എസ് സി ചോദിച്ചിട്ടുള്ളത് പിന്നെ ഈ തന്നിട്ടുള്ളത് അന്നത്തെ അതായത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായി കൊട്ടാരവുമാണ് നിങ്ങളിവിടെ കാണുന്നത് അത് നോക്കിയാൽ തന്നെ അറിയാം അതായത് അന്നത്തെ ഭരണം ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് ഭരണാധികാരികൾ എന്ന് പറയുന്നത് ദൂർത്തന്മാരായിരുന്നു അതിനുള്ള ഒരു ാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫ്രാൻസിൽ പത്തിൽ ഒൻപത് പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ പത്താമത്തെ ആൾ ദഹനക്കേട് അഥവാ അജീർണം ബാധിച്ചാണ് മരിച്ചത് ഇത് അവരുടെ ദൂർത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ദൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു അവ എസ്റ്റേറ്റുകൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇനി നമുക്ക് ഏതൊക്കെയായിരുന്ന എസ്റ്റേറ്റുകൾ എന്ന് നോക്കാം ഫ്രഞ്ച് ഫ്രഞ്ച് സമൂഹത്തിലെ ഒന്നാമത്തെ എസ്റ്റേറ്റിലാണ് പുരോഹിതന്മാർ വരുന്നത് അവർക്കുള്ള പ്രത്യേകതകളാണ് ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു അതുപോലെ തന്നെ കർഷകരിൽ നിന്നും ഇതാണ് പഠിക്കേണ്ട തിഥേ തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നു എന്നുള്ള നികുതി പിരിച്ചിരുന്നു പുരോഹിതന്മാരുടെയാണ് എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരായിരുന്നു പുരോഹിതന്മാർ അതുപോലെ തന്നെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും പുരോഹിതന്മാരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളതാണ് പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു ഇനി അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നശിച്ച് നയിച്ചിരുന്നു വിശാലമായ ഭൂപ്രദേശവും കൈവശം വെച്ചിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരായിരുന്നു കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം പിന്നെ കർഷകരും കർഷകർ തൊഴിലാളികളും ഇവർക്ക് ഭരണത്തിൽ ഒരവകാശവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അടുത്ത ഭൂനികുതിയാണ് തൈലെ നേർത്ത നമ്മൾ തിതെ എന്ന പുരോഹിതന്മാരുടെ പഠിച്ചു അതുപോലെ തന്നെ തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിനെ നൽകണം ഇതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് താഴ്ന്ന സാമൂഹിക പദവിയും അതുപോലെ തന്നെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം ഇതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി അതിനെ തുടർന്നുണ്ടായ തത്വചിന്തകരുടെ വാക്കുകളാണിത് വോട്ടേ പറഞ്ഞിരുന്നത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച വ്യക്തിയാണ് വോട്ട് അതുപോലെ തന്നെ യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് വോട്ട് അടുത്തതാണ് റൂസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത വ്യക്തിയാണ് റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രശസ്തമായ പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് പ്രശസ്തമായ വാക്കാണ് ഇതിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയ വ്യക്തിയാണ് റൂസോ അടുത്ത വ്യക്തിയാണ് മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി ന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച വ്യക്തിയായിരുന്നു മോണ്ടസ്ക്യൂ അടുത്തതാണ് മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു ഫ്രാൻസിലെ ബൂർബൺ രാജാക്കന്മാർ ശ്രദ്ധിക്കണം ബൂർബൻ രാജാക്കന്മാർ പുരോഹിതർ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം ദൂർത്ത് യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചും സാമ്പത്തിക പ്രതിസന്ധിക്ക് രൂക്ഷമായി ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ചക്രവർത്തി ലൂയി പതിനാറാമൻ ശ്രദ്ധിക്കണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ചക്രവർത്തി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യ രണ്ട് എസ്റ്റേറ്റുകൾ വാദിച്ചു എന്നാൽ മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെടുന്ന കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം അപ്പോൾ ഏർ കോമൺസ് എന്നറിയപ്പെടുന്ന ഏത് എസ്റ്റേറ്റിലുള്ളവരാണ് എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ് ഈ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് ഇനി അന്നത്തെ ജന ജനതിലുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം തന്നിട്ടുള്ള ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി രണ്ടാമത്തേതിൽ മുന്നൂറ്റി മൂന്നാമത്തേൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് അതുകൊണ്ടായിരുന്നു മൂന്നാമത്തെ ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്നത് നിഷേധിക്കാൻ തന്നെ കാരണമായത് ഇനി ആ തന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു ചാർട്ട് പോലെയാണ് തന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാല് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിയൻ ജയിൽ തകർത്തു ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ഒക്ടോബർ പാരിസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു അടുത്തതാണ് ഭീകരവാഴ്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലായിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ ശ്രദ്ധിക്കണം റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു മിറാബോ ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു ശത്രുക്കളെന്നു തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി ലൂയി പതിനാറാമനും ഭാര്യ മേരി ആൻഡോയിനറും ഗില്ലറ്റിൻ ഇരയായവരിൽ ഉൾപ്പെടുന്നു അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലായ് വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങി ജൂലൈ തന്നെ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത് അടുത്തതാണ് ഫ്രാൻസിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ഫ്രഞ്ച് വിപ്ലവത്തിനെ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക് പറഞ്ഞ അഭിപ്രായമാണിത് അതിന് ഒരു കോളത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിരായ പോരാട്ട പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യം കണക്കാക്കി പൗരനായ ടിപ്പു എന്ന പേരു സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ സ്വാതന്ത്ര്യ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാകുകയും ചെയ്തു ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് സ്വാതന്ത്ര്യത്തിനായി ഒരു മരം നട്ട വ്യക്തി ഏതാണെന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം വി ഒക്കെ അതായത് കഴിഞ്ഞ വി ഒക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആരായിരുന്നു അത് എന്നുള്ളത് അത് ടിപ്പു സുൽത്താൻ ആയിരുന്നു അതൊന്ന് ശ്രദ്ധിക്കണം അടുത്തതാണ് റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ് സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടെ ഗ്രന്ഥമാണെന്ന് ചോദിച്ചാൽ റൂസോയുടെയാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ബലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഷ്യൽ കോൺട്രാക്ട് ആരുടെയാണ് എന്നുള്ളത് മാത്രം നോട്ട് ചെയ്തു വെച്ചാൽ മതി അടുത്തതാണ് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും മഹത്തായ ലക്ഷ്യങ്ങൾക്കായി ഏർ വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിൽ കീഴിൽ കഴിയേണ്ടി വന്നു ഫ്രഞ്ച് വിപ്ലവത്തിന് ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കു വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങളിൽ പ്രചോ പ്രചോദനമായത് അവയാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുഘടം ഇല്ലാതാക്കൽ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു അതുപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിതയുണ്ടാക്കി നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു നെപ്പോളിയനെയല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യത്തിനോട് പരാജയപ്പെട്ട നാപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു അപ്പോൾ നെപ്പോളിയൻ്റെ അധികാരം നഷ്ടപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി യുദ്ധം ചോദിച്ചാൽ വാട്ടർലു യുദ്ധവുമാണ്